അമ്മ സുഖായിരിക്കുന്നല്ലോ. അതെ ആന്റി, ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം. ഉറപ്പായിട്ടും പറയാം. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഹായ് ആനന്ദ്. ഗുഡ് മോർണിംഗ്. പ്രിയങ്ക എത്തി? ഞാൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആനന്ദ് ഓഫീസിൽ പോകാൻ ഇറങ്ങിയല്ലേ? അമ്മേ, ഇന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് വിളിക്കുക. ഓർമ്മയുണ്ട്, ഇത് റൊട്ടീൻ അല്ലേ. ബിസിനസ് ഡെവലപ്മെന്റിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് അത്യാവശ്യം. മിനിമം ക്വാർട്ടർലിയെങ്കിലും നമ്മളത് കൂടുന്നുണ്ടല്ലേ. അതെ അഖിലേ, ഇത് ഈ വർഷം ആദ്യത്തേതാ. അല്ല ആന്റി, ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിന് ബ്രാൻഡ് അംബാസിഡറുടെ ഒരു പ്രസൻസും പ്രസംഗം കൂടി ഉണ്ടെങ്കിൽ നന്നാവില്ലേ? എന്ത് തോന്നുന്നു? ഇവക്ക് ആവശ്യമില്ലാതെ ഈ അടുക്കളക്കാരി ഇതിലൊക്കെ വലിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ? വന്നതും നിന്നതും എല്ലാം ഒരേ കണക്കാണല്ലോ. യെസ്, അതൊരു നല്ല ഐഡിയ ആണല്ലോ. ആനന്ദ, വാട്ട് ഡു യു തിങ്ക്? അതെ, നന്നായിരിക്കും അമ്മേ. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ ബ്രാൻഡ് അംബാസിഡർ കൂടി പങ്കെടുക്കട്ടെ. ഞാൻ കല്യാണിക്ക് എങ്ങനെ പ്രസംഗിക്കണമെന്ന് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാം. ദാറ്റ്സ് ഗുഡ്. പക്ഷേ ആനന്ദ്, കല്യാണിയെ കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിലെ മലയാളത്തിലൊന്നും പ്രസംഗിപ്പിക്കരുത്, അത് നാണക്കേടാ. നല്ല സ്റ്റൈലിൽ ഇംഗ്ലീഷിൽ വേണം ബ്രാൻഡ് അംബാസിഡർ പ്രസംഗിക്കാൻ. അമ്പടി ഭയങ്കരി. അപ്പൊ അതാണ് കാര്യം. കൊള്ളം. എന്താണ് ഇത് ആലോചിക്കുന്നത്? ഞാൻ റോങ് ആയിട്ട് വല്ലതും പറഞ്ഞോ? ഹേയ്, പ്രിയങ്ക പറഞ്ഞതൊരു നല്ല കാര്യമല്ലേ. പക്ഷെ ഒരു വില്ലേജ് ഗേളായ കല്യാണി എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കും? ഒരു കാര്യം ചെയ്യാം പ്രിയങ്ക, നീ തന്നെ മുൻകൈ എടുത്ത് ഒരു ബ്രാൻഡ് അംബാസിഡർ എങ്ങനെ നടക്കണം, എങ്ങനെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം, എങ്ങനെ പ്രസംഗിക്കണം എന്നൊക്കെ കല്യാണിക്ക് പഠിപ്പിച്ചു കൊടുക്ക. കറക്റ്റ്. ഇന്ന് പ്രിയങ്കയുടെ ട്രെയിനിംഗിൽ വേണം കല്യാണി ബ്രാൻഡ് അംബാസിഡറായി പെർഫോം ചെയ്യാൻ. എന്താ നടക്കില്ലേ? നടക്കും. അങ്കിൾ ആന്റി പറഞ്ഞ എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. കൽപ്പന കല്ലേ പിളർക്കുമെന്ന പ്രമാണം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്റെ വുഡ്ബിയുടെ അമ്മ മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്റെ ബോസും കൂടിയാ. എന്താജ്ഞാപിച്ചാലും ഈ മരുമകൾ അതനുസരിച്ചിരിക്കും. കല്യാണിക്ക് ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്ത് ഉടൻ റെഡിയാക്കാം. ഗുഡ്. കമല മാഡം, കല്യാണിയെ വിളിക്ക്. ഡ്രസ് ഇട്ടത് ശരിയാണോ? ഗുഡ്, നന്നായിട്ടുണ്ട്. വാ പോകാം. ആനന്ദ്, കല്യാണി വാ. മൈ ഗോഡ്, നമ്മുടെ ദാസേട്ടന്റെ മോള് കല്യാണി തന്നെയാണോ ഇത്? വെരി നൈസ്. ഇതിനെല്ലാം കാരണം പ്രിയങ്ക മാഡം വലിയുന്നെ. ഡ്രസ്സും മേക്കപ്പും എല്ലാം മാഡത്തിന്റെ സെലക്ഷനാ. ആണോ? നൈസ്. യു ആർ ഡൻ എ വെരി ഗുഡ് ജോബ് പ്രിയങ്ക. മീറ്റിംഗിന് സമയം, നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചാലോ? ആ ഷുവർ. ബെറ്റി, അവരെ വിളിച്ചോളൂ, നമുക്ക് തുടങ്ങാം.
ആനന്ദ് ഗ്രൂപ്പ് ഒരു ഹെർബൽ പ്രോഡക്റ്റ് ആരംഭിച്ചിട്ട് ഇത്രയും വേഗം സക്സസ് ആയതിന്റെ ക്രെഡിറ്റ് നിങ്ങളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. ഈ കമ്പനിയിൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തി കമ്പനി വിപുലീകരിക്കാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുന്നു. മാർക്കറ്റിൽ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഉണ്ട്. അതിനെയൊക്കെ പിന്നിലാക്കി നമ്മുടെ ബ്രാൻഡിന്റെ സെയിൽസ് കുതിച്ചുയരണമെങ്കിൽ അതിന് കാരണം നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കമ്പനിയുടെ പ്രോഡക്റ്റിനും പൊതുജനങ്ങൾക്കും ഇടയിലെ പാലമായി നിൽക്കുന്നത് ബ്രാൻഡ് അംബാസഡർ തന്നെയാണ്. കല്യാണിയുടെ അപ്പിയറൻസിൽ തികച്ചും ഒരു ശാലീന ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് സാധാരണ കസ്റ്റമേഴ്സിന് കല്യാണിയെ അവരിൽ ഒരാളായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് പരസ്യത്തിൽ കല്യാണി പറഞ്ഞതൊക്കെ അവർ വിശ്വസിച്ചതും പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പൊ ബ്രാൻഡ് അംബാസഡർ സ്ഥാനത്ത് നിന്ന് കല്യാണിയുടെ ഫോട്ടോ മാറ്റി പ്രിയങ്ക മാഡത്തിന്റെ ഫോട്ടോ വെച്ചാൽ നമ്മുടെ സെയിൽസ് കുറയും, അതോടെ ബിസിനസ് ഡൗൺ ആവും. അതാണ് എന്റെ ശക്തമായ തോന്നൽ. എന്നുവെച്ച് പ്രിയങ്ക മാഡം ബ്രാൻഡ് അംബാസഡർ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആവാം, പക്ഷേ ഇപ്പോഴത്തെ ഈ തീരുമാനം ശരിയായ സമയത്താണോ എന്നാണ് എന്റെ സംശയം. ഹലോ സർ, ഒരു ടു ഡേയ്സ് വെയിറ്റ് ചെയ്യുക, ഞാൻ എല്ലാം ശരിയാക്കാം. ട്രസ്റ്റ് മീ പ്ലീസ്. സോറി ആനന്ദ്, എന്തുറപ്പിലാ ആനന്ദ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്? ഇതുപോലെയാണെങ്കിൽ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ എല്ലാം പോവും, പിന്നെ ഞാനും എൻ്റെ കുടുംബവും റോഡിലിറങ്ങി തെണ്ടേണ്ടി വരും. സോറി. പ്ലീസ് സർ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അവർ ലോങ് ടൈം റിലേഷൻഷിപ്പ്. ഹലോ ഹലോ, ഹലോ ആനന്ദ്, ഇപ്പൊ പ്രിയങ്ക വർമ്മയെ ബ്രാൻഡ് അംബാസഡർ ആക്കുന്ന ആവശ്യം എന്തായിരുന്നു? സി, പ്രിയങ്ക നിങ്ങളുടെ ഉഡ്ബി ആയിരിക്കും. നിങ്ങൾക്ക് അവരോട് നിങ്ങൾ കമ്മിറ്റ്മെന്റും അടുപ്പവും കാണിക്കണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ കാണിക്കണമായിരുന്നു. അല്ലാതെ ഞങ്ങളെ പോലുള്ളവർ നിങ്ങളിൽ വെച്ചിരിക്കുന്ന വിശ്വാസം വെച്ചല്ല കളിക്കാൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചോ? ചോദിച്ചോന്ന്? നോൺസെൻസ്. അൻപത് കോടിയല്ല, 5000 കോടി നഷ്ടം വന്നാലും ഞാൻ താങ്ങും. എനിക്കറിയാം എല്ലാം തിരികെ ഉണ്ടാക്കാൻ, അതിനുള്ള പ്രായവും പ്രാപ്തി എനിക്കുണ്ട്. പക്ഷെ ഈ വക വർത്തമാനൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്? കോടിക്കണക്കിന് ടേൺ ഓവർ, 16 കമ്പനി, 3000 സ്റ്റാഫുകൾ, ഇത്രയുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD, MBA ഫസ്റ്റ് റാങ്ക്, അങ്ങനെയുള്ള എനിക്ക് ബുദ്ധി പറഞ്ഞു തരാൻ വരുന്നു? കുറെ ബ്ലഡി ഫൂൾസ്. തറവാട്ടിലെ നിശ്ചയം അങ്ങനെ മുടക്കാൻ ആർക്കാ ധൈര്യം? ഞാൻ പേടിക്കുന്നത് ഒരൊറ്റ ആളെയാ. ഈ കല്യാണിയാണ്.